ബാംഗ്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു വീണു. കട്ടൻ ബസാർ വടക്കുഭാഗം ജലാലിയ മസ്ജിദിന് കീഴിലുള്ള മുഇനിസുന്ന മദ്രസയാണ് തകർന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. മദ്രസ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ ഭിത്തിയിലും തൂണുകളിലും വിള്ളൽ വീണിട്ടുണ്ട്. തകർന്ന കെട്ടിടം തൊട്ടടുത്തുള്ള മസ്ജിദിന്മേൽ ചാഞ്ഞ നിലയിലാണുള്ളത്. സാധാരണഗതിയിൽ ഈ സമയത്ത് 130 വിദ്യാർത്ഥികളും 3 അധ്യാപകരും മദ്രസയിൽ ഉണ്ടാകാറുണ്ട്. മഴ മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മദ്രസയ്ക്ക് അവധി നൽകിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഏകദേശം 10-35 വർഷമായി കാലപ്പഴക്കമുള്ള ഒരു മദ്രസ കെട്ടിടമാണ്. നമ്മളതിനുവേണ്ടി ഒരു പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി മദ്രസ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് പുതിയൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാഹ് അടുത്ത് തന്നെ അതിൻ്റെ തുടക്കം കുറിക്കാനിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തോടെ നടന്നത് ശക്തമായ മഴയും അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളമായി മദ്രസയുടെ അവധിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ്, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കുട്ടികൾ വന്ന് മദ്രസയിൽ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വലിയൊരു ദുരന്തമാണ്, അതുകൊണ്ട് ഒഴിവായിട്ടുള്ളത്. ഇൻഷാല്ലാ വലിയൊരു കാവൽ തന്നെയാണ്, പടച്ചവൻ്റെ ഒരു വലിയ കാവലാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ പുനർനിർമ്മാണം പുതിയ സ്ഥലത്ത് ഉടനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കട്ടമ്പസാർ വടക്ക് ഭാഗം ജലാലിയ മസ്ജിദ് മദ്രസിനത് ഇത് 3 ദിവസമായിട്ട് ഇപ്പോൾ മഴകാരുണ്ട്. മദ്രസക്ക് അവധിയായിരുന്നു. ഇന്ന് വൈകിട്ട് അസ്രസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ പോയ സമയത്തിന് ഈ മദ്രസ വലിയൊരു ശബ്ദം കേട്ട് ആൾക്കാരെ നോക്കിയപ്പോൾ നീട്ടുന്നത് വീണ് കിടക്കുന്നത് കണ്ട്. വലിയൊരു ദുരന്തമാണ് നമുക്ക് ഒഴിവായി കിട്ടിയത്. കാരണം മുഹറത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പോരാത്ത മഴകാരുണ്ട്. മദ്രസ 3 ദിവസമായിട്ട് അവധിയായിരുന്നു. അല്ലെങ്കിൽ 125 കുട്ടികൾ 3 അധ്യാപകരൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്.